ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിന്റെ ഒരു വണ്ടിയായിരുന്നു എന്ന് മനസ്സിലായത്. ഈ കാണുന്ന ജിപ്സി നിസ്സാരക്കാരനല്ല. ഇന്ത്യ ടിബറ്റൻ ബോർഡറിലെ കമാൻഡർ ഉപയോഗിച്ചിരുന്ന വാഹനത്തിന്റെ എഞ്ചിൻ, മംഗലാപുരം സ്വദേശിയുടെ പേരിലുള്ള കാറിന്റെ നമ്പർ. ഇപ്പോൾ ഈ വാഹനം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലാണ്. എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO വിഭാഗമാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഒരു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ വമ്പൻ എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഒരു വർഷം മുൻപാണ് അങ്കമാലിയിൽ വെച്ച് ഈ വാഹനത്തിന്റെ നിയമലംഘനം AI ക്യാമറയിൽ പതിയുന്നത്. എന്നാൽ പിഴ എത്തിയതാകട്ടെ മംഗലാപുരം സ്വദേശിക്ക്. അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO വിഭാഗമാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത്. ഒരു വർഷം നീണ്ട അന്വേഷണത്തിലാണ് ഈ ജിപ്സി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. അതെന്താണെന്ന കാര്യം എറണാകുളം RTO തന്നെ നമ്മളോട് വിശദീകരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറ വഴി ഈ വാഹനത്തെക്കുറിച്ച് ഒരു ഡിറ്റക്ഷൻ വരികയും അതിൻ്റെ പേരിലൊരു ഈച്ചലാൻ പ്രിപ്പയർ ചെയ്യുകയും ആ ഈച്ചലാൻ മംഗലാപുരത്തേക്ക് നമ്മൾ അയക്കുകയും ചെയ്തു. മംഗലാപുരത്തേക്ക് ഈ ഈച്ചലാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു മറുപടി നൽകി, ഈ വാഹനം എൻ്റെ പേരിൽ ഉള്ളതല്ല, അപ്പോൾ നിലവിൽ ഈ വാഹനം ഇല്ല എന്നുള്ള വിളമ്പം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പോലീസിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മംഗലാപുരത്തൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഫയൽ ചെയ്ത് അതങ്ങനെ ഇരിക്കവെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ RTO ഓഫീസിലെ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രാജേഷ് കുമാറും അതുപോലെ തന്നെ നിശാന്ത് ചന്ദ്രൻ എന്ന രണ്ട് AMB മാരും വിനോദ് ഡ്രൈവറും കൂടി ഇങ്ങനെ പോകവെ സംശയാസ്പദമായിട്ട് ഒരു വാഹനം കണ്ടെത്തി. ഈ വാഹനം നോക്കിയപ്പോഴാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ നിന്നും RC ക്യാൻസൽ ചെയ്ത ഒരു വാഹനമാണെന്ന് അതിൻ്റെ എഞ്ചിൻ നമ്പറിനും ചേസ് നമ്പറിനും തിരിച്ചറിഞ്ഞു. ഈ സാഹചര്യത്തിൽ അടുത്ത നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹനം റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും തമ്മിൽ ടാലിയല്ല. ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ വണ്ടി ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇനി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും അതുപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കും ഈ വിവരം അറിയിക്കാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡിഫൻസ് അൺഓതറൈസ്ഡ് ആൾട്ടറേഷൻ അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ 53(1) അനുസരിച്ചിട്ട് സസ്പെൻഷന് വിധേയമാക്കണം. അതിനോടൊപ്പം തന്നെ ആളെ ഹിയറിങ്ങിന് വിളിച്ച് ബാക്കി അനന്തര നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് കണ്ടെത്താൻ പോലീസിലേക്ക് വാഹനം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഈ വാഹനത്തെ സംബന്ധിച്ച് AI ക്യാമറ ഡിറ്റക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളമായി നമ്മളിത് നിരീക്ഷിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഈ കാര്യം ഈ നമ്മുടെ സ്ക്വാഡ് നിശാന്ത് ചന്ദ്രനും രാജേഷ് കുമാറും പെട്ടെന്ന് ആകസ്മികമായി കണ്ടെത്തിയത്. അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച്. ഒരു ഇടവഴിയിൽ കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വാഹനം അവിടെ കിടക്കുന്നത് കാണുകയും ഒപ്പം തന്നെ നമ്പർ അടിച്ചു നോക്കിയപ്പോൾ മംഗലാപുരമാണ്. ഇതേപോലെ AI ക്യാമറ ഡിറ്റക്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും നമ്മുടെ ഡേറ്റാ ബേസ് ഡീറ്റെയിൽ ചെയ്ത് നോക്കി ഒരു ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൻ്റെ ഒരു വണ്ടിയായിരുന്നു എന്ന് മനസ്സിലായത്. ഒപ്പൽ കോഴ്സ കാറിൻ്റെ നമ്പറായിരുന്നു. കാർ വേറൊരു കാറായിരുന്നു, എൻ്റെ ആൾ ഡിഫറൻ്റ് ആണ്, ജിപ്സി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും രൂപമാറ്റം ഒരുപാട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആളെ ട്രേസ് ചെയ്തിട്ടുണ്ട്, ഉടൻ തന്നെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. മോട്ടോർ വാഹന നിയമം ലംഘിച്ച് റോഡിലൂടെ ചീറിപ്പാഞ്ഞ ഈ വാഹനം ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലാണ്. ഈ വാഹനം ഉപയോഗിച്ച ഉടമയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, പെരുമ്പാവൂർ.